റെഡ്മിയുടെ റെഡ്മി പാഡ് എസ് സി ഫോർ ജി എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടാബ്ലറ്റ് പതിനൊന്നായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് അപ്പം അത്യാവശ്യം കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ടാബ്ലെറ്റ് ആണ് ഈ ഒരു ടാബ്ലറ്റ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി പാഡ് എസ് സി ഫോർ ജി എന്നുള്ള ടാബിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ് ഇപ്പൊ നമ്മൾ ആദ്യം ഡിസ്പ്ലേ ആയിരുന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബില് എട്ട് പോയിന്റ് ഏഞ്ചിന്റെ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് റെസൊല്യൂഷൻ വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാപ്പത് ഇന്റു എണ്ണൂറാണ് അപ്പം അത്ര മികച്ച റെസൊല്യൂഷനൊന്നും ഇതിൽ വരുന്നില്ല പക്ഷെ ടാബ് പതിനൊന്നായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു റെസൊല്യൂഷൻ ഓക്കെ ആണ് എന്ന് പറയാവുന്നതാണ് പിന്നെ എൽ സി ഡി പാനിലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡിസ്പ്ലേയിൽ തൊണ്ണൂറ് ഏർസിന്റെ റീഫ്രഷായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചില് നൂറ്റി അമ്പത് ഏഴ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഇതിൽ വരുന്നുണ്ട് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് അറുന്നൂറ് ആണ് ടാബിന്റെ ഫ്രണ്ടിൽ ഗൊറിലാ ഗ്ലാസ് ത്രീയുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള തരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ ഇപ്പോൾ എന്ന് പറയാവുന്നതാണ് അങ്ങനെ എക്സെപ്ഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചില് ഈ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഓക്കെ ആണ് ഒരു ടാബിന്റെ വെയിറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത് ഗ്രാം ആണ് തിക്നസ് വരുന്നത് എട്ട് പോയിന്റ് എട്ട് എം എം ആണ് ഐ പി ഫിഫ്റ്റി ത്രീ റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഈ ഒരു ടാബിന്റെ ഫോറസ്റ്റ് ഗ്രീൻ ഓഷ്യൻ ബ്ലൂ അതുപോലെ തന്നെ അർബൺ ഗ്രേ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി പ്രൊസസറിന്റെ കാര്യത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക്ര ഹിലോ ജി എയ്റ്റി ഫൈവ് എന്നുള്ള പ്രോസസർ ഈ ടാബില് കൊടുത്തിട്ടുണ്ട് പതിനൊന്നായിരം രൂപ പ്രൈസിൽ അത് തിരക്കേടില്ലാത്തൊരു പ്രോസസർ ആണ് എന്ന് പറയാവുന്നതാണ് ടാബിന്റെ കാര്യത്തിൽ തിരക്കേടില്ലാത്തൊരു പ്രോസസറും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് സിമ്മിന്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് മാക്സിമം ഫോർ ജി സപ്പോർട്ടേ ഉള്ളൂ ഫൈവ് ജി ഇല്ല എന്നാലും നമുക്ക് സിമ്മിന്റെ സപ്പോർട്ട് ഇതിൽ കിട്ടുന്നുണ്ട് ബേസ് വേരിയന്റിൽ നാല് ജി ബി റാമും നാല് ജിബി ഇന്റർണലാണ് വരുന്നത് നാല് ജി ബി റാമും നൂറ്റി ഇരുപത്തി ജി ബി ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട് എൽ പി ഡി ഡി ആർ ഫോർഎക്സിന്റെ റാമും ഈ എം എസി ഫൈവ് പോയിന്റ് വൺ സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട് പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡിലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് സ്റ്റീരിയോ സീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് ഡോൾ ബി എറ്റ് സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ത്രീ പോയിന്റ് ജാക്കും ഈ ടാബില് കൊടുത്തിട്ടുണ്ട് പിന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബസ് ഹൈപ്പറോ സോഫ്റ്റ്വെയർ ആണ് ഈ ടാബില് വരുന്നത് ക്യാമറയുടെ ടാബിന്റെ പിന്നില് സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത് എട്ട് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് സീറോ പേഴ്സിൽ വരുന്ന ഒരു സെൻസറാണ് ടാബിന്റെ പിന്നില് വരുന്നത് പിന്നെ ഫ്രണ്ടില് അഞ്ച് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് ടു പേഴ്സിൽ വരുന്ന ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ് പൊതുവേ ടാബ് എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നുമില്ല അപ്പം ടാബുകളുടെ കാര്യത്തിൽ ഇതിൽ തരക്കാമില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് ബാറ്ററിയുടെ കാര്യത്തിൽ ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് എം എച്ച് ബാറ്ററിയാണ് ഈ ടാബില് വരുന്നത് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നില്ല പത്ത് വട്ടത്തിന്റെ ചാർജിംഗ് സ്പീഡ് ഇതിൽ വരുന്നുള്ളൂ ഒരു പതിനെട്ട് അട്ടന്റ് ഫാസ്റ്റ് ആൻഡ് സപ്പോർട്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിനെ പിന്നെ ടൈപ്പ് സി ചാർജിംഗ് ബോട്ടും ഇതിൽ വരുന്നുണ്ട് അപ്പം തര ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്നെ പറയാൻ പറ്റുള്ളൂ അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഫാസ്റ്റ് ആൻഡ് സപ്പോർട്ടെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ നന്നായനെ അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങള് ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ അറുപത്തിനാല് ജി ബി ഇന്റേൺ വെർഷിന്റെ വില വരുന്നത് പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നൂറ്റി ഇരുപത്തി എട്ട് ജി ബി ഇന്റേൺ വെർഷിന്റെ വില വരുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓഗസ്റ്റ് എട്ട് മുതലാണ് ഈ ടാബിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഐ സി സി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരം രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഈ ഒരു ടാബിന്റെ ഒരു കവറും കാര്യങ്ങളൊക്കെ അവർ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ വില വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ടാബാണ് അപ്പൊ നിങ്ങൾ പതിനൊന്നായിരം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഒരു ടാബ്ലെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ് കൺസിഡർ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതിൽ ഒരു ഫോർ സപ്പോർട്ടും കൂടി വേണം എന്നുണ്ടെങ്കിൽ അപ്പം എന്റെ ഒരു അഭിപ്രായത്തില് സിമ്മിന്റെ സപ്പോർട്ടുള്ള ഒരു ടാബാണ് ഈ ഒരു പ്രൈസ് വെഞ്ചിൽ നോക്കുന്നത് ഇപ്പത്തൊരു എതിരെ ഈ ഒരു ടാബ് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും എന്തായാലും റെഡ്മി പാഡ് എസ് സി ഫോർ ജി എന്ന ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക